ഇതാണ് ബി എന്ന് വിചാരിക്കുക, ഇത് 30 ഡിഗ്രി, എ ബി 5.8. രണ്ട് സൈഡ് ഒരു ആംഗിൾ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്തേ, ഒരു സൈഡ് ദെൻ ആംഗിൾ ദെൻ സൈഡ്. അപ്പൊ രണ്ടാംഗിൾ ആകുമ്പോഴോ ഒരു ആംഗിൾ ദെൻ സൈഡ് അല്ലേ, ദെൻ എന്ത് നമ്മുടെ അടുത്ത ആംഗിൾ, അങ്ങനെ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റഫിഗർ കിട്ടി. അപ്പൊ ഇതാണ് സി പോയിന്റ്. ആദ്യം ചെയ്യാം, ആദ്യം നമ്മൾ ഇത് വരയ്ക്കാൻ പോവാം. ഒരു ലൈൻ, ആ ലൈനിന്റെ ഒരു ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. പക്ഷെ ആ ലൈനിന്റെ ലെങ്ത് അറിയാം അല്ലേ, 5.8 ആണ്. അതുകൊണ്ട് മാത്രം ബിറ്റ്വീൻ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു, ആംഗിൾ വരയ്ക്കുന്നു. കാര്യം ആംഗിൾ വരയ്ക്കണമെങ്കിൽ ഇനിഷ്യലി നമുക്കൊരു ലൈൻ വേണം. അപ്പൊ നമ്മൾ ആദ്യത്തെ 5.8 ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്, 60 ഡിഗ്രി ആണ്. എടുക്കുന്നു എ പോയിന്റ്, എ കൊടുക്കുന്നു 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നതാണ്. അതായത് ഔട്ടർ 60 ഡിഗ്രി ഞാൻ പോയിന്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യാം, എയും കുഞ്ഞി സ്പോട്ട് ഇത് ഇതാണ് ആ 60 ഡിഗ്രി മാർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിനെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വരക്കാം. എയിൽ നിന്ന് ആ പോയിന്റിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ചില ഫിഗേഴ്സിൽ കറക്റ്റ് ആ പോയിന്റ് വരെ എടുത്താൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ സ്കെയില് ഒറ്റയ്ക്ക് പിടിച്ചാണ് വരയ്ക്കണേ. ഇപ്പം ഇതിലായത് ഞാൻ ഇപ്പം പറയുന്ന പോലെ ചെറിയ താമസം തന്നെയാണ്. സ്കെയിൽ കയ്യിലുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ലൈവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ. എന്നുപറഞ്ഞ ഇതിൽ എവിടെ സി എന്നറിയാവോ, ഇവിടെ ആവാം, ഇവിടാവാം, ഇവിടാവാം, ഇവിടെ ആവാം, പുറത്ത് എവിടെ ആവാം, കറക്റ്റ് സിയുടെ പൊസിഷൻ അറിയില്ല. അപ്പൊ ഞാൻ ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് 60 ഡിഗ്രി ആണ്. ഇനി എന്ത് ചെയ്യാം, ബി പ്ലോട്ട് ചെയ്യാം. ആംഗിൾ ബി എത്ര ആണെന്ന് വന്നിട്ടുണ്ട്, 30. പിന്നെ എന്ത് എടുക്കുക, പ്രൊട്രാക്ടർ എടുക്കുന്ന വരിക, എവിടെ എടുക്ക, ബി എടുക്ക, വെച്ചു. ഇനി എന്ത് ചെയ്യണം, 30 ഡിഗ്രി എവിടുന്ന്, ഈ സൈഡിൽ നിന്നാണ് അല്ലേ. അപ്പൊ ഇതൊരു ഇവിടെ വരും, ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇന്നറല്ലേ കൗണ്ട് ചെയ്യുന്നേ. ഓക്കെ, അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, എക്സിനെ ഇതേ കണ്ടല്ലോ ജോയിൻ ചെയ്യാം. ബിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ രണ്ട് ലൈൻസ് എന്താ അപ്പറിലേക്ക് പോയായിരുന്നു എടുത്തപ്പോ. അപ്പൊ ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് സി. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ 30 ഡിഗ്രി. ഇപ്പൊ ഒരു ട്രയാംഗിൾ ഫോം ചെയ്തേ. അപ്പൊ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ശരിക്കും ആ ലൈൻ നമ്മൾ പറഞ്ഞ ആംഗിൾ സൈഡ് ആംഗിൾ എന്നല്ലേ പറഞ്ഞു, ആംഗിൾ വരക്കുന്നെങ്കിൽ ഇനിഷ്യലി ഒരു സൈഡ് വേണം. ആ സൈഡിനെ സെറ്റ് ചെയ്തു 5.8. അതിലൊരു എന്ത് ചെയ്യുന്നു, 60 ഡിഗ്രി ആണ് റഫിഗറി എന്ന് മനസ്സിലായി. അടുത്ത എന്ത് ചെയ്യുന്നു, 30 ഡിഗ്രി. രണ്ടും ജോയിൻ ചെയ്തു. അപ്പൊ ഒരു ഇന്റർസെക്ട് ചെയ്ത ഒരു പോയിന്റ് കിട്ടി, അതാണ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക്, കൺസ്ട്രക്ട് ട്രയാംഗിൾ പി ക്യു ആർ. കൺസ്ട്രക്ട് ട്രയാംഗിൾ പി ക്യു ആർ പോലെ തന്നെ സ്കെയിലൊക്കെ എടുത്തു പി ക്യു വരയ്ക്കാറ്. ഇതാണ് ട്രയാംഗിള്, ഇത് വന്ന് പി ക്യു
ഫൈവ്, അപ്പൊ ഇത് ആർ പി ക്യൂ ഫൈവ്. ആർ പി ക്യൂ എവിടെ ആർ പി ക്യൂ ഇതാണ് ആർ പി ക്യൂ, ഇത് 105 ആണെന്നും ക്യൂ ആർ പി എവിടെ ക്യൂ ആർ പി ഇത് വന്ന് എത്രയാണെന്ന് അറിയാം, 40. ക്യൂ ആർ പി എന്ന് പറഞ്ഞതല്ലേ അറിയാം. അപ്പൊ ഇത് 40 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഇത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റേത് എങ്ങനെയായിരുന്നു മക്കളെ കിട്ടിയത്? ആ അതിന്റെ രണ്ട് സൈഡുകളിലും അറിയാം അല്ലേ, ഏത് സൈഡിന്റെ ആണോ ലെങ്ത് അറിയാവുന്നത് അതിന്റെ രണ്ട് ആംഗിളുകളും അറിയാമായിരുന്നു. ഇവിടെ അങ്ങനെയാണോ വന്നേ? ഇവിടെ അങ്ങനെയല്ല വന്നത്. അപ്പൊ എങ്ങനെ ചെയ്യും? നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ പോവാം, ആംഗിൾ സം പ്രോപ്പർട്ടി. ഈ ആംഗിൾ എത്ര? 105 പ്ലസ് ഈ ആംഗിൾ എത്ര? 40 പ്ലസ് ഈ ആംഗിൾ എത്ര? അറിയില്ല, നമുക്ക് ആംഗിൾ ക്യൂ എന്ന് വിളിക്കാം. ഇത് ഈക്വൽ എത്ര? 180 ഡിഗ്രി. എന്ത്? ആംഗിൾ സം പ്രോപ്പർട്ടി. ആൻഡ് എന്ത് കിട്ടും? 145 പ്ലസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, ദാറ്റ് ഈസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 180 മൈനസ് 145 എത്ര കിട്ടും? 35 ഡിഗ്രി. ഈ ആംഗിൾ കിട്ടി 35 ഡിഗ്രി. നേരത്തെ എന്താണ്, ഡയറക്റ്റ് 35 ഡിഗ്രി തന്നായിരുന്നു അല്ലെ, സോറി ഡയറക്റ്റ് 2 ഇഞ്ച് തന്നു. ഇവിടെ ഡയറക്റ്റ് 2 ഇഞ്ച് തന്നില്ല, പക്ഷേ ഒരു ഹിന്റ് തന്നു. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് പി ക്യൂ വരയ്ക്കാം. എത്രയാണ്? 5 സെന്റിമീറ്റർ. വരച്ചു 5 സെന്റിമീറ്റർ. ഇതാണ് പി, ഇതാണ് ക്യൂ. ആംഗിൾ പി അറിയാവോ? അറിയാം. 105 വരയ്ക്കാം. പ്രൊട്രാക്ടർ എടുത്തു, ഇവിടെ സെറ്റ് ചെയ്ത് നോക്കുന്നു. 105 ഇവിടുന്ന് റൈറ്റ് ചെയ്ത് 105 എടുക്കുക. ഇവിടെ ഇവിടെ 100 and 105 തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. പി നിന്ന് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പി പി എ പോയിന്റ് ചെയ്തു, അവിടെ നിന്ന് ഈ പോയിന്റ് വഴി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ആംഗിൾ ക്യൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത്? ആംഗിൾ ക്യൂ വരയ്ക്കണം. ആംഗിൾ ക്യൂ എത്ര? 35. അപ്പൊ ക്യൂവിൽ വെച്ചോ, ക്യൂവിൽ വെച്ച് നമുക്ക് പോയിന്റ് ചെയ്തു 35. എവിടെ നിന്ന്? റൈറ്റ് ചെയ്യുന്നോ? അല്ല, ലെഫ്റ്റ് ചെയ്യുന്നു. കാര്യം എന്താ, ലെഫ്റ്റിലേക്കാണ് ലൈൻ കിടക്കുന്നത്. ലെഫ്റ്റ് ചെയ്യുന്ന 35 എന്ന് പറയുന്നത് കിട്ടി. മാറ്റിയേക്കാം. ക്യൂ ക്യൂ ആ പോയിന്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യട്ടെ. ക്യൂന്ന് ആ പോയിന്റിൽ കൂടെ ഇച്ചിരി സൂം ഔട്ട് ചെയ്യണേ. ക്യൂവിൽ നിന്ന് ലൈൻ വരയ്ക്കാൻ പോകുന്നു. എന്താണ് ആ ഗിവൺ പോയിന്റിൽ കൂടെ? അല്ല, ഗിവൺ പോയിന്റിനെ ടച്ച് ചെയ്താലും നമ്മളെ ഇതായിരുന്ന പോയിന്റ് അല്ലേ, ആ പോയിന്റിനെ ടച്ച് ചെയ്ത് പോയി കണ്ടോ, ഇവിടെ ആയിരുന്നു ആ പോയിന്റ്, അതിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് നമ്മൾ ആർ എന്ന് പേര് കൊടുത്തു. ആൻഡ് ഇത് വന്ന് എത്ര ഓരോന്ന് മണിക്ക്? 105. ഇത് വന്ന് 35 ഡിഗ്രി. ഓട്ടോമാറ്റിക്കലി ഇത് എന്തായി മാറും? 40 ഡിഗ്രി. ഇത് വന്ന് 5 സെന്റിമീറ്റർ. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് എന്താ പറയാം, രണ്ട് സൈഡും ഒരു ആംഗിളിൽ തന്നാൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞത്? ആ ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. ട്രയാംഗിളിന്റെ പേര് എന്താണ്? DEF. അതില് EF അറിയാം. EF എന്താ? DEF എത്രയാണ്? 7.2 സെന്റിമീറ്റർ. ആംഗിൾ E, അതായത് ഇത് വന്ന് 110. ആംഗിൾ F, ഇത് വന്ന് 80 ഡിഗ്രി. ഇങ്ങനെ വരുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം, ഇങ്ങനെ വരുമോ മക്കളെ? നമുക്ക് ആംഗിൾ സബ് പ്രോപ്പർട്ടി നോക്കാം. ആംഗിൾ സബ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? എക്സാമിൻ വെദർ ക്യാൻ യു കൺസ്ട്രക്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം, മൂന്ന് ആംഗിൾ കൂടെ ആഡ് ചെയ്താൽ ആംഗിൾ D പ്ലസ് ആംഗിൾ E പ്ലസ് ആംഗിൾ F ഈസ് ഈക്വൽ ടു
180 ഡിഗ്രി. എങ്കിൽ മാത്രമേ ഈ ആംഗിൾസ് ഓഫ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ട്രയാങ്കിൾ ആകൂ. ആംഗിൾ ഡി അറിയാവോ? ഇല്ല. അതായത് ആംഗിൾ ഡി പ്ലസ് ഇ അറിയാമോ? അറിയാം. 110 + 80 = 180 ഡിഗ്രി. അതായത് ആംഗിൾ ഡി പ്ലസ് 190 = 180. അതിൽ നിന്ന് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 190, അതായത് -10 ഡിഗ്രി ഒക്കെ ഉണ്ടോ? നമുക്ക് അത് വരുത്താൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് ഇത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കില്ല, ഇതൊരു ട്രയാങ്കിൾ ഉണ്ടാക്കില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ പറയണം, ഈ രണ്ട് ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 യേക്കാൾ വലുത് കിട്ടുന്നു. അതായത് നമുക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പത്തേന് ശരിക്കും ഇത് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെ. എന്തോ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞേക്കുന്നു, അത്രയുള്ള വ്യത്യാസം കേട്ടോ, വേറെ ഒന്നുമില്ല. അതായത് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ തന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം 90 ഡിഗ്രി ആണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? കൺസ്ട്രക്ട് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പി ക്യു ആർ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് പി ക്യു ആർ. അതിലവർ പറഞ്ഞ് ക്യു എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതാണ് ക്യു, ഇതാണ് 90 ഡിഗ്രി. ക്യു ആർ 8 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആറായിട്ട് എടുക്കുവാണെങ്കിൽ ഇത് 8 സെന്റിമീറ്റർ. അടുത്തവർ എന്ത് പറഞ്ഞു? പി ആർ 10 ആണ്. അപ്പോൾ ഇത് പി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതെന്താണ്? ഇത് 10 ആണ്. ഇതാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു സ്കെയിൽ എടുത്തു, ആദ്യം എന്ത് വരയ്ക്കാം? ഈ 8 സെന്റിമീറ്റർ വരയ്ക്കാം അല്ലേ. സ്കെയിലിനെ നമുക്ക് ഇവിടെ വെക്കാം, വെച്ചു. ഒന്ന് സൂം ചെയ്ത് കാണിക്കാവേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 8 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം. ഇതേ നമ്മുടെ 0 0 ഇന്ന് 8 സെന്റിമീറ്റർ ഉണ്ടല്ലോ, 8 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ആ നമുക്ക് നെയിം ചെയ്യാം. ഇതേതാ? ക്യു. ഇതെത്ര? ആർ. ഇവരുടെ ഗ്യാപ്പ് എത്ര ആയിരുന്നു? ഇവരുടെ ലെങ്ത് എത്ര ആയിരുന്നു? 8 സെന്റിമീറ്റർ. ഇനി എന്ത് വേണം? ആ ഇനി ക്യു 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പ്രൊട്രാക്ടർ എടുത്ത് ക്യൂവിൽ കൊണ്ടുവെക്കാം. ഇതേ ക്യൂവിൽ വെച്ചു. എന്നിട്ട് ചെയ്യണം? 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. 90 ഡിഗ്രി എവിടെ? ഇവിടെ. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിനെ അങ്ങ് മാറ്റിയേക്കാം. ഇനി ഇത് ജോയിൻ ചെയ്യാം. ക്യൂവിൽ നിന്നും 90 ഡിഗ്രിയിലേക്ക് വരയ്ക്കാം. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് വരയ്ക്കുവാണേ. അപ്പൊ ഇതാണ് ക്യൂ. ക്യൂവിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ക്യൂ ഓക്കെ. കണ്ടല്ലോ മക്കളെ, ഈ ലെങ്ത് എത്ര എന്നറിയാവോ? ഇല്ല. നമുക്കറിയാവുന്ന ലെങ്ത് എന്താ? അതെ, ഈ ഹൈപ്പോട്ടിന്യൂസ് 10 ആണെന്നറിയാല്ലേ. എന്തെടുക്കണം? കോമ്പസ് എടുക്കണം. കോമ്പസ് സ്കെയിലിൽ കൊണ്ടുവന്ന് വെച്ച് 10 സെന്റിമീറ്റർ മെഷർ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ആ എവിടെ പോയിന്റ് ചെയ്യണം? ആറിൽ പോയിന്റ് ചെയ്യണം. കാര്യം പി എവിടാന്നറിയില്ല. ആറിൽ പോയിന്റ് ചെയ്തുകൊണ്ട് ആർക്ക് കട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആറിൽ പോയിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ആർക്ക് കട്ട് ചെയ്യുക. നമുക്കിവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഈ ലെങ്ത് പോരാതെ വന്നു അല്ലേ. ഈ ലെങ്ത് പറ്റിയില്ല, ശരിക്കും കുറച്ചും കൂടെ ലെങ്ത് വേണം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരത്തെ വരച്ചായ വരേനെ ഒരല്പം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലേ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്? ആ കൂട്ടിമുട്ടിയ പോയിന്റിനെ നമ്മൾ പി എന്ന് വിളിക്കുക. ദെൻ പിയും ആറും കൂടെ കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. എന്താണ് ചെയ്തത്? അപ്പൊ ഇത് 10 സെന്റിമീറ്റർ എന്ന് എഴുതി വെച്ചേക്കണം. എന്ത് ചെയ്തു?
അവർ പറഞ്ഞ് ക്യൂ ആർ 8 സെന്റിമീറ്റർ ആണ് നമ്മൾ വരച്ചു, ക്യൂ 90 ഡിഗ്രി ആണ്, അപ്പൊ നമ്മൾ ക്യൂ 90 ഡിഗ്രി ആണെന്ന് വരച്ചു വെച്ചു. അപ്പൊ 90 ഡിഗ്രിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ഓക്കെ, എന്നിട്ട് പി ആർ 10 ആണെന്നറിയാം, പി എവിടാന്ന് അറിയില്ല, ആർ എവിടാന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കോമ്പസില് 10 സെന്റിമീറ്റർ എടുത്ത് ആറിൽ പോയിന്റ് ചെയ്തുകൊണ്ട് ആർക്ക് കട്ട് ചെയ്യുന്നു, ആർക്ക് എവിടാണോ കട്ട് ചെയ്യപ്പെടുന്നത് അതിനെ പി എന്ന് വിളിക്കുന്നു, ആൻഡ് പിയും ആറും കൂടെ ജോയിൻ ചെയ്യുന്നു. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. കൺസ്ട്രക്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ തന്നെ മനസ്സിലായി 90 ഡിഗ്രി ഉണ്ട്. നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഹൈപ്പോട്ടിന്യൂസ് 6. അപ്പൊ ഇതാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിചാരിക്കും. ഓ, ഒന്നുകൂടെ വരക്കാം, വലുതാക്കി വരക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, ഹൈപ്പോട്ടിന്യൂസ് 6. അപ്പൊ ഇതാണ് 6 എന്ന് വെച്ചോ. വൺ ഓഫ് ദ ലെസീസ് എന്ന് വെച്ചാൽ റിമൈനിങ് ഉള്ളത്, ബാക്കി രണ്ടു പേരില്ലേ മക്കളെ, അതിൽ ഒരാൾ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇയാളെ 4 എന്നെടുക്കാം. പിയാടെ ലെങ്ത് അറിയില്ല, ഇതാണ് 90 ഡിഗ്രി എന്ന് എടുക്കാം. കാര്യം എന്താ, ഹൈപ്പോട്ടിനസിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് 90 ഡിഗ്രി. നമുക്ക് ചുമ്മാ പേര് കൊടുത്തേക്കാവേ, എ ബി സി. ഇതെങ്ങനെ വരയ്ക്കും? ആദ്യം സ്കെയിൽ എടുക്കുക, എന്നിട്ടോ എന്നിട്ട് 4 സെന്റിമീറ്റർ ലെങ്തിൽ ഒരു ലൈൻ വരക്കുക. എവിടെ 4 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് പേര് കൊടുക്കാം. നമ്മൾ കൊടുത്ത പേര് വെച്ച് ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്യണം, 90 ഡിഗ്രി വരയ്ക്കണം അല്ലേ. പ്രൊട്രാക്ടർ എടുക്കുക. ഞാനിപ്പം എന്റെ ഫിഗർ വെച്ചിട്ട്, റഫ് ഫിഗർ വെച്ചിട്ട് എയിൽ നിന്നാണ് 90 ഡിഗ്രി എന്നുള്ള രീതിയിലാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പൊ എയിൽ വെച്ചു, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ പോയിന്റും എയും ആയിട്ട് കണക്ട് ചെയ്യുക. എയിൽ നിന്ന് ഈ പോയിന്റ് വഴി നമ്മളൊരു പോയിന്റ് വരെ ഞാൻ വരച്ചു. നീളം പോരെങ്കിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാലോ. ഇനി എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കണം. ഇനി നോക്കിക്കേ, ഇനി എന്താ തന്നേക്കുന്നത്, ബിയിൽ നിന്നും സി വരെയുള്ള ലെങ്ത് 6 ആണ്, അഥവാ ഹൈപ്പോട്ടിന്യൂസ് 6 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് സ്കെയിൽ എടുത്ത് കോമ്പസ് സെറ്റ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യാം, 6 സെന്റിമീറ്റർ എടുക്കാം. 6 സെന്റിമീറ്റർ കോമ്പസിനെ 6 സെന്റിമീറ്റർ സെറ്റ് ചെയ്തു, ബിയിൽ വെച്ചു. ഇനി എന്ത് ചെയ്യണം, ബിയിൽ കറക്റ്റ് വെക്കണേ, ബിയിൽ വെച്ചു. ഇനി നമുക്ക് ആർക്ക് കട്ട് ചെയ്യാം, ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സി. ഇനി എന്ത് ചെയ്യുക, സിയും ബിയും കൂടെ കണക്ട് ചെയ്യുക. സിയിൽ നിന്നും ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ റിക്വയേർഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതോടെ ഈ ചാപ്റ്റർ തീരാണ്. കൺസ്ട്രക്ട് ആൻ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അതായത് വരയ്ക്കുന്ന ട്രയാങ്കിൾ ഐസോസെലസുമായിരിക്കണം, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. വരച്ചു, ഇതാണ് 90 ഡിഗ്രി. ഐസോസെലസ് എന്ന് പറയുമ്പോ ഏതാ മക്കളെ, ഈ ഹൈപ്പോട്ടിന്യൂസിന് ബാക്കിയുള്ളതുമായിട്ട് സെയിം വാല്യൂ വരാൻ പാടുണ്ടോ? ഇല്ല, ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും വലുതായിരിക്കണം അല്ലേ. അതുകൊണ്ട് ബേസ് മോൾട്ടിറ്റ്യൂഡും ആണ് സെയിം എന്ന് അസ്യൂം ചെയ്യുക. അവർ പറഞ്ഞു ആംഗിൾ എ സി ബി ആണ് 90 ഡിഗ്രി. അതായത് എ സി ബി, അതായത് സിയിലായിരിക്കണം 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ സി ബി ഫിഗർ വെച്ച് പറ മക്കളെ, ആരൊക്കെ ആയിരിക്കും ഈക്വൽ? എ സിയും ബി സിയും ആയിരിക്കും ഈക്വൽ. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും വലുതായിരിക്കണം, ബേസ് മോൾട്ടിറ്റ്യൂഡും ഈക്വൽ ആകാം, ഈക്വൽ അല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഹൈപ്പോട്ടിന്യൂസിനല്ല സെയിം വാല്യൂസ്, ബേസ് മോൾട്ടിറ്റ്യൂഡും ഈക്വൽ ആണ്. അത്രയും മനസ്സിലാക്കണം കേട്ടോ. അവർ പറഞ്ഞു എ സി 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ സി 6 സെന്റിമീറ്റർ ആണെങ്കിൽ ബി സിയും എത്ര തന്നെയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സ്കെയിൽ എടുത്തു, എന്ത് ചെയ്യാം, ബി സി വരയ്ക്കല്ലേ.
എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഓക്കെ, പേര് കൊടുത്തു സി ബി. ഇതൊന്ന് 6 സെന്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞ, ആംഗിൾ സി 90 ഡിഗ്രി ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ആ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇവിടെ ഒരു പോയിന്റ് ഇട്ടേക്കുന്ന, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത്തിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണേ. സോറി സോറി. എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ഇനി എന്ത് ചെയ്യണം? ഇനി റഫ് കർവ് നോക്ക്. ആ സിയിൽ നിന്നുള്ള പൊക്ക ഹൈറ്റ് 6 ആണെന്നറിയാം. കോമ്പസില് എന്തെടുക്കുക? 6 സെന്റിമീറ്റർ എടുക്കുക. ഏ മക്കളെ കണ്ടല്ലോ, ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കടാ, 6 സെന്റിമീറ്റർ എന്ന് കോമ്പസ് കാണിച്ചില്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോമ്പസ് കാണിക്കല്ല, നിങ്ങളുടെ കോമ്പസ് നിങ്ങൾ സ്കെയിൽ വെച്ച് സെറ്റ് ചെയ്യണേ. എന്നിട്ട് എന്ത് ചെയ്യണം? കോമ്പസ് സിയിൽ കുത്തി, അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് തന്നെ വേണം, നിർബന്ധമൊന്നും ഇല്ല, ആരെ കൊണ്ടും ചെയ്യാം. ആ സ്കെയിൽ ഉപയോഗിച്ചും ചെയ്യാം, പക്ഷെ കോമ്പസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സിയിൽ പോയിന്റ് ചെയ്ത് എന്ത് ചെയ്യണം? ആർക്ക് വരയ്ക്കണം? ആർക്ക് വരയ്ക്കാം? വരച്ചു. ഇപ്പൊ കിട്ടിയ പോയിന്റ് ആണ് എന്ത്? എ. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. അപ്പൊ എന്താണ്, എ ബിനെ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. എ ബിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കാൻ പഠിച്ചു, ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നാൽ വരയ്ക്കാൻ പഠിച്ചു, ട്രയാങ്കിളിന്റെ 2 സൈഡ് ഒരു ആംഗിളും തന്നാൽ വരയ്ക്കാൻ പഠിച്ചു, 2 ആംഗിളും ഒരു സൈഡും തന്നാൽ വരയ്ക്കാൻ പഠിച്ചു, റൈറ്റ് ട്രയാങ്കിൾ തന്നാൽ വരയ്ക്കാൻ പഠിച്ചു. 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, ഇത് കഴിഞ്ഞു, ഇനി നമുക്ക് 3 ചാപ്റ്റർ കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇമാജിനേഷൻസ് വെച്ചിട്ടുള്ളതാണ് 2 എണ്ണം, ഒരെണ്ണവേ മാത്തമാറ്റിക്കലി ഉള്ളൂ, ബാക്കി 2 നിങ്ങളുടെ ഇമാജിനേഷൻ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.